നിരവധി മൊബൈൽ ഷോപ്പ് കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പെന്റ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ആക്രിക്കടകളിൽ പണിയെടുക്കുന്ന ഡൽഹി സ്വദേശി ഹൈദറാണ് പിടിയിലായത്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 13-10 നമ്മുടെ കൊടുങ്ങല്ലൂരിലെ ഏകദേശം 41 മൊബൈൽ കളവ് പോയിട്ടുണ്ടായിരുന്നു. അതൊരു രാത്രി കയറി മൊബൈൽ ഷോപ്പ് പൊളിച്ച് എടുത്തുകൊണ്ടതാണ്. ഒരു പ്രൊഫഷണൽ അറ്റാക്കായിട്ടാണോ പ്രൊഫഷണൽ കളവായിട്ടാണോ നമുക്കത് ഫീൽ ചെയ്തത്. തുടർന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ കറക്റ്റായിട്ട് കൊടുങ്ങല്ലൂരുള്ള ബൈജു CI ബൈജു അതുപോലെ SI അതിനോടനുബന്ധിച്ച് നമ്മുടെ സ്റ്റേഷനിലെ സ്കോഡ് അവർ പ്രോപ്പറായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അതൊരു പ്രതിനെ പിടിച്ചത്. അതിൻ്റെ പേര് ഹൈദർ എന്നാണ്. 4 ഉണ്ടായതെന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയ കളവ് നമുക്ക് പിടിക്കാൻ പറ്റിയത്. ആലപ്പുഴയിൽ താമസിച്ചിരുന്ന ഇയാൾ അവിടെ ഒരു ആക്രിക്കടയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം ലഭിച്ചതനുസരിച്ച് പോലീസ് സംഘമെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഷ്ടാക്കൾ ഉപയോഗിക്കുന്ന ആക്രിവണ്ടിയും സൈക്കിളുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുമായി മൊബൈൽ ഷോപ്പിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരൻ, ISHO ബൈജു ER, SI അജിത്, SCPO രാജൻ, CPO ഫൈസൽ, നിഖിൽ, ഹോംഗാർഡ് രാജേന്ദ്രൻ, ജോൺസൺ എന്നിവർ അടങ്ങിയ ടീമാണ് അറസ്റ്റ് നടത്തിയത്. 32 ഫോണുകളും അവിടുത്തെ DVR അതുപോലെ തന്നെ ഏകദേശം ക്യാഷും കേസിലാണ് നമ്മൾ അന്വേഷണം തുടങ്ങിയത്. SI നേതൃത്വത്തിലുള്ള സ്റ്റേഷൻ ടീമും അതുപോലെ തന്നെ സ്റ്റേഷൻ സ്കോഡും പ്രധാനമായിട്ടും നോക്കിയിരുന്നത് അവിടുത്തെ വിഷ്വൽസ് വെച്ചുള്ള അന്വേഷണവും അതുപോലെ തന്നെ അതിന് ചെറിയ നമുക്കൊരു ക്ലൂ കിട്ടിയ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള ആളുകളുടെ ഏകദേശം ഒരു 40 ക്യാമറകൾ ചെക്ക് ചെയ്തു. ആ ഭാഗത്ത് ഒരു എൻട്രിയും എക്സിറ്റും ഒക്കെ നോക്കി. പിന്നെ അത് കിട്ടി നമുക്ക് ഏകദേശം കിട്ടിയ ഒരു വിഷ്വൽസിന്റെ ഭാഗമായിട്ട് നോക്കിയിട്ടാണ് നമുക്ക് ആളെ മനസ്സിലായത്. അതിന് അടിസ്ഥാനത്തിൽ 3 പ്രതികളാണ് ഇപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രതിനെ വന്ന വാഹനവും മറ്റും നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രതിനെ ഹാജരാക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് മൊബൈലും വരെ സീസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിന് കസ്റ്റഡി വാങ്ങിയിട്ട് തന്നെ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. കസ്റ്റഡി വാങ്ങിയിട്ടായിരിക്കും കൂടുതൽ മൊബൈല് മറ്റു സീസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ കേസിലെ പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേരെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു.